നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആറ്റിങ്ങലിൻ്റെ ഹൃദയ ഭാഗമായ കച്ചേരി നടയിലാണ്. കച്ചേരി നട എന്ന് പറയുമ്പോൾ കച്ചേരി നടയിൽ നിന്ന് നമ്മൾ ബി ടി എസിലേക്ക് പോകുന്ന വഴി ഡയറ്റൊക്കെ ഉള്ള ആ റോഡിലാണ് നിൽക്കുന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമെന്ന് അവകാശപ്പെടുന്ന രീതിയിൽ ഒരു സൈക്കിൾ വർക്ക്ഷോപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതുവരെ പോകുന്നവർക്കും അതുപോലെ തന്നെ ഇവിടെ വന്നവർക്കും ഒക്കെ അറിയാം, ഏകദേശം 70-ൽ അധികം വർഷങ്ങളായിട്ട് കുടുംബപരമായിട്ട് തന്നെയാണ് ഈ സൈക്കിൾ വർക്ക്ഷോപ്പ് ഇവിടെ ഇതേ സ്ഥലത്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ചേട്ടനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കാം. ചേട്ടൻ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ഇഷക്കി എന്നാണ് എൻ്റെ പേര്. എത്ര വർഷമായി ചേട്ടാ മൊത്തത്തിൽ നിങ്ങളുടെ തലമുറകളായിട്ട്? ഞങ്ങളെല്ലാം കൂടെ ഒരു 70 വർഷത്തിൽ കൂടുതൽ പഴക്കം വരും. 70 വർഷത്തിൽ അന്ന് തൊട്ട് ഇവിടെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഫീൽഡിൽ ഇപ്പൊ ആരൊക്കെയുണ്ട് ചേട്ടന്റെ കുടുംബത്തിൽ? വേറെ ആരെങ്കിലും കുടുംബത്തിൽ ചേട്ടൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ചേട്ടന്മാരെ അനിയന്മാരെ എല്ലാവരും മരിച്ചു. ഇപ്പൊ ഞാനും എൻ്റെ അനിയനാണ് ഉള്ളത്. ഞാനിവിടെയാണ്. അനിയൻ അപ്പുറത്ത് പല സ്ഥലങ്ങളിലും പോയി പണി ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് വർക്ക്ഷോപ്പില്ല. ഇതിന്റെ ജോലി എന്ന് വെച്ചാൽ തുച്ഛമായ പൈസ നമുക്ക് ഇപ്പോൾ കിട്ടുകയുള്ളൂ. മാത്രമല്ല ജീവിത തട്ടിമുട്ടി കാര്യങ്ങളൊക്കെ പോകും. വലിയ സാമ്പത്തികമായിട്ട് അങ്ങനെ സമ്പാദ്യമോ ഒന്നുമില്ല. ഒന്നുമില്ല. സന്തോഷമുണ്ട്. ജോലി ചെയ്ത് നമുക്ക് ന്യായമായ ഒരു കൂലി കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ പണ്ട് കാലത്ത് ഒരുപാട് സൈക്കിളൊക്കെ ഇങ്ങനെ യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? അത്രയധികം ഒക്കെ ഉണ്ടോ? ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സൈക്കിളിന് ചിലവ് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഗിയർ സൈക്കിളുകൾ മറ്റു സൈക്കിളുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ പഴയതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കുറെ കാലം സൈക്കിളുകൾ വളരെ കുറവായിരുന്നു. വീണ്ടും ഇപ്പോഴും പഴയ രീതിയിലായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്. അതാണ് ചെലവും ഉണ്ട്, അതിനുള്ള പണികളും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ബൈക്കിന്റെ വീൽ അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി കമ്പനിന്ന് ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. പിന്നെ ബുള്ളറ്റ് ഷോറൂമിൽ കൊണ്ടുവരാറുണ്ട്. വർക്ക്ഷോപ്പുകൾ ഇട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവരാറുണ്ട്. അതൊക്കെ ഞങ്ങൾ അലൈൻമെന്റ് മാറ്റുകയും റീസെറ്റ് ചെയ്യുകയും പ്ലേറ്റ് അഴിച്ചു കൊടുക്കുകയും അത് തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ തന്നെ സമീപിച്ച് അത് റീസെറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സ് വരാം. അതും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് സൈക്കിൾ വർക്ക്ഷോപ്പ് എന്നതിനേക്കാൾ ഉപരി ബൈക്കിന്റെ കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതിന്റെ ബുള്ളറ്റിന്റെ വീലിന്റെ എല്ലാത്തിനും അലൈൻമെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. വണ്ടി ഒഴിച്ചിലൊക്കെ വരും. അത് കമ്പനിക്കാർ ചെയ്യാറില്ല. കമ്പനിക്കാർക്ക് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂല അവരെ കൊണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ കണക്കുള്ള കൊച്ചു കൊച്ചു വർക്ക്ഷോപ്പ് വരെ അവർ സമീപിക്കാറുണ്ട്. അത് എവിടെ നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? അത് എവിടെയാണ് ചെയ്യുന്നത്? നമ്മളിപ്പോ ഈ കൈകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ അത് തന്നെ. അത് കൈകൊണ്ടുള്ള ഒരു പണിയാണ്. പണിയാണ് കൈ ഇല്ല. അതാണ് ഇത് ബുള്ളറ്റിന് ഇപ്പൊ കൂടുതൽ നടക്കുന്ന അലൈ വീലുകളാണ്. പക്ഷെ അലൈ വീലുകളും സാധാരണ വീലുകളും ഒരു വ്യത്യാസങ്ങളുണ്ട്. ഈ കമ്പി കിടക്കുന്ന വീലിന് ഓടിക്കാനുള്ള സുഖം കൂടുതലാണ്. അലൈ വീലാകുമ്പോൾ നമ്മള് അതൊരു മരത്തിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കും അതിനെ നമ്മൾ ഫീൽ ചെയ്യുന്നത്. ലോങ് പോകുമ്പോൾ അതിനുള്ള സുഖം ഉണ്ടാവില്ല. അപ്പൊ ഇതും അതൊരു വ്യത്യാസമുണ്ട്. ഇതാകുമ്പോൾ ഒരു ബോക്സ് പൊട്ടി നമ്മൾ മാറ്റിയിടാം. മറ്റാകുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് സെറ്റോട് ഒരു മാറ്റേണ്ടി വരും. അത് ഇതായിട്ട് ഒരുപാട് പൈസയ്ക്കും വ്യത്യാസം വരും, പണിയിലും വ്യത്യാസം വരും. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ സമീപിക്കാറുണ്ട്. അങ്ങനെ വരാറുണ്ട്. വീടിൻ്റെ വട്ടം പിടിക്കാൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വണ്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇളക്കേണ്ട ആവശ്യം വരില്ല. ഇസാക്കി ചേട്ടൻ്റെ സൈക്കിൾ വർക്ക്ഷോപ്പ് ഒരുപക്ഷെ ആറ്റിങ്ങൾക്കാർക്ക് ചിരപരിചിതമായിട്ടുള്ള ഒരു സൈക്കിൾ വർക്ക്ഷോപ്പാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരിക കാരണം വെച്ചാൽ 70-ൽ അധികം വർഷത്തിൻ്റെ പാരമ്പര്യം എന്ന് അവകാശപ്പെടുന്ന, ഇപ്പോഴും അവകാശപ്പെടുന്നതല്ല, അതങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഇത് തന്നെ കണ്ടിന്യൂ കൊണ്ട് പോവുകയാണ്. അത് ഏറ്റവും വലിയ സന്തോഷം. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ഒരു മാനസിക സംതൃപ്തി തന്നെയാണ് ഏറ്റവും വലുത്. ചെയ്യുന്ന ജോലിയിൽ കൃത്യമായിട്ട് ആത്മാർത്ഥത ഉണ്ടാവുക, അതുപോലെ തന്നെ അതിൽ ആനന്ദം കണ്ടെത്തുക.